ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒന്നും കാണാതെയല്ല സ്വപ്ന അധികാരവും എല്ലാ പവറുമുള്ള ആളുകൾക്കെതിരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അവരെ കാണിച്ച മുഴുവൻ നെറികേടുകളും ഈ നാടിനെ വിറ്റു തുലച്ചതും കൊള്ളയടിച്ചതും കബളിപ്പിച്ചതും കള്ളക്കടത്ത് കൊണ്ടുവന്നതും ഇതിനെല്ലാത്തിനും സാക്ഷിയായ സഹായിയായ മുഖ്യപ്രതിയുമായ സ്വപ്ന ചില വിവരങ്ങൾ പറയുമ്പോൾ കേട്ടു നിൽക്കേണ്ടി വരും. കൊള്ളയടിച്ചതും കോഴ വാങ്ങിയതും എല്ലാം കൂടി ചേർത്ത് ഇഡി രവി അണ്ണനെയാണ് ആദ്യം കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ക്രമേണ എല്ലാ ഓരോരുത്തരിലേക്കും വരും. ഇപ്പോൾ ഇഡി വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു രവി അണ്ണനെ. രവി അണ്ണനെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ചോദ്യം ചെയ്തിട്ടും കേസുകൾക്ക് ഒരു തുമ്പും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, പഠിച്ച പണി 18 നോക്കിയിട്ട് കറവ രവിയണ്ണൻ മാക്സിമം നിന്നു നോക്കി, പക്ഷേ രക്ഷയില്ല. ഇഡി പ്രഗത്ഭരാണ്. അതുകൊണ്ട് എത്ര തന്നെ ട്യൂഷൻ കിട്ടിയാലും ശരി, രവിയണ്ണന് ഒരു രക്ഷയുമില്ല എന്ന് രവിയണ്ണന് മനസ്സിലായ സാഹചര്യത്തിൽ രവിയണ്ണൻ ഛർദിച്ച തെളിവുകളിൽ നിന്നും അടുത്തത് പോകുന്നത് നമ്മുടെ വീണ വിജയനിലേക്കാണ്. എന്തായിരുന്നാലും കുരുക്ക് വീണ്ടും രവിയണ്ണന് തന്നെ മുറുകുന്നുണ്ട്. കോഴ വാങ്ങിയ 4.5 കോടി രൂപ എങ്ങോട്ടാണ് പോയത്? CM രവീന്ദ്രനെ അങ്ങനൊന്നും വിടാൻ ഇഡി തയ്യാറല്ല. വീണ്ടും അടുത്ത പണി പിന്നാലെ വരുന്നുണ്ട്. ലൈഫ് മിഷൻ അഴിമതിയിലെ കള്ളപ്പണ കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. പ്രളയബാധിതർക്ക് വേണ്ടിയുള്ള വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിക്ക് ലഭിച്ച 19 കോടി രൂപയുടെ വിദേശ സഹായത്തിൽ 4.50 കോടി രൂപ കോഴയായും കമ്മീഷനായും തട്ടിയെടുത്തെന്നാണ് കേസ്. കേസിൽ രവീന്ദ്രനെ ഇഡി ഇന്നലെ 10.5 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. ഇന്നലെ രാവിലെ 10 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഏതാണ്ട് രാത്രി 8 മണി വരെ തുടർന്നു എന്നാണ് വിവരം. ചോദ്യം ചെയ്യലിന് ശേഷവും ഇദ്ദേഹം മാധ്യമങ്ങളെ കൈവീശി കാണിച്ചായിരുന്നു മടങ്ങിയത്. എന്നാൽ ചോദ്യം ചെയ്യലിൽ രവീന്ദ്രൻ നൽകിയ ഉത്തരങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് വീണ്ടും ചോദ്യം ചെയ്യൽ എന്നാണ് സൂചന. ഇതിനായി ഇഡി രവീന്ദ്രനെ വൈകാതെ തന്നെ വീണ്ടും വിളിപ്പിക്കുമെന്നാണ് വിവരം. മുഖ്യപ്രതികളായ സ്വപ്ന സുരേഷ്, PS സരിത്, മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ, നിർമ്മാണ കമ്പനി ഉടമ സന്തോഷ് ഈപ്പൻ എന്നിവരുടെ മൊഴികളുടെയും ഇഡി കണ്ടെത്തിയ തെളിവുകളുടെയും പശ്ചാത്തലത്തിലാണ് രവീന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. രവീന്ദ്രൻ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരു സ്ത്രീ ഇറങ്ങി തിരിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം തെളിവുകൾ നമുക്ക് ലഭിച്ചത്, ഇത്രയധികം ഈ വിഷയം ചർച്ചയായത്. ഒരു ഭരണകൂടം ഏത് രൂപത്തിലാണ് ഭീകരതകൾ ചെയ്യുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ചർച്ചയായത്. ആ സ്ത്രീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഒരു നാടിനെ മുച്ചൂടും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകളിൽ നിന്ന് രക്ഷിക്കാനാണ്. ശിവശങ്കർ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിരുന്നില്ല. ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും ഹാജരാക്കാൻ ഇഡി ലൈഫ് മിഷനോട് വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് 2ാം തവണയാണ് ഇഡി നോട്ടീസ് അയച്ച രവീന്ദ്രനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നത്. ആദ്യം നോട്ടീസ് അയച്ചെങ്കിലും ഹാജരായിരുന്നില്ല. ആദ്യ നോട്ടീസിൽ February 27 ഹാജരാകാനായിരുന്നു നിർദ്ദേശം കൊടുത്തിരുന്നത്. നിയമസഭാ സമ്മേളനമാണെന്നും ജോലി തിരക്കാണെന്നുമായിരുന്നു ഇതിന് രവീന്ദ്രൻ മറുപടി പറഞ്ഞത്. എത്രയൊക്കെ തവണ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ശരി, പിടിക്കപ്പെടും എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇഡിയുടെ കണ്ണിലെ നോട്ടപ്പുള്ളിയായി എന്നു മാത്രമല്ല, ചെയ്ത പലതരം നെറികേടുകളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ സുലഭമായി ലഭിക്കുന്നു. ആ സാഹചര്യത്തിൽ ഒരു രക്ഷയുമില്ല. പിന്നെ മകളെ രക്ഷപ്പെടുത്താൻ ഒരു പിതാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രി കഴിവതും പരിശ്രമിക്കും. അദ്ദേഹം ഒരു മുഖ്യമന്ത്രി മാത്രമല്ല, ഒരു പിതാവ് കൂടിയാണ്. പ്രതിബദ്ധതയുള്ള പിതാവ്, ഏക മകൾക്കു വേണ്ടി ജനങ്ങൾ മുഴുവനും കല്ലെറിഞ്ഞാലും അവർക്കൊരു സുരക്ഷിതമായ കവചം തീർക്കാൻ ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി അവതരിക്കും, അവതരിക്കാതിരിക്കില്ല. എന്നാൽ എതിർഭാഗത്ത് നിൽക്കുന്നതും ഒരു പെണ്ണാണ്. അവളും ഒരു മകളാണ്, അവളും ഒരു അമ്മയാണ്, ഈ സമൂഹത്തിന്റെ ഒരു പൗരയാണ്, അവളും ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരു സമൂഹത്തെ മുഴുവനും ഈ കപാലികരിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒറ്റയാൾ പോരാട്ടമായി നിന്നൊരു പ്രസ്ഥാനമായി മാറിയ ഒരു പെണ്ണാണ്, ഒരു ഉരുക്കു വനിതയാണ്. അതിലുപരി ഒരു സാധാരണക്കാരിയാണ്. ഒരുപാട് പണത്തിന്റെ കൊഴുപ്പില്ല, രാഷ്ട്രീയ പിൻബലമില്ല, ഉള്ളത് സത്യസന്ധമായ കുറച്ച് അറിവുകൾ മാത്രം. താനും കൂടി ഇടപെട്ടിരിക്കുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരുടെയൊക്കെ തനി നിറം പുറത്തു കൊണ്ടുവരുന്ന ധാരാളം രേഖകളും മാത്രമാണ് കയ്യിലുള്ളത്. ആ രേഖകൾ പുറത്തു വിട്ടാലോ പോകാൻ പോകുന്നത് ജീവനാണ്, ജീവിതമാണ്, മക്കളാണ്, എല്ലാമാണ്. എന്നിട്ട് പോലും താൻ നിലപാടുകളിൽ മാറ്റമില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് സ്വപ്ന
വീണ്ടും നിൽക്കുകയാണ്. എന്തിന്? ഒരു 2020 മാച്ചിന് ഇറങ്ങുകയാണ് വീണ വിജയനും സ്വപ്ന സുരേഷ്. സിപിഎമ്മിന് നേരെ ഇടിമുഴക്കത്തോടെ വീണ്ടും സ്വപ്ന സുരേഷ്. ഒരു വഴിക്കൂടെ ഇഡിയുടെ അടി കിട്ടി നിൽക്കുമ്പോൾ മറുവഴിക്കൂടെ ഇടുത്തി പോലെ സ്വപ്ന രംഗത്ത് വന്നത്. സ്വപ്ന മുഖ്യമന്ത്രിക്ക് നേരെയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദന് നേരെയും പടവാളെടുത്തിരിക്കുകയാണ്. എന്നാൽ സ്വപ്നയുടെ ഭീഷണി മുനയിൽ ഒരാൾ കൂടിയുണ്ട്. കേരളം അധികം ചർച്ച ചെയ്യാതെ പോകുകയാണ് ആ പേര്, വീണ വിജയൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊന്നോമല പുത്രി വീണ വിജയൻ. സർക്കാരും പാർട്ടിയും സ്വപ്നയും തമ്മിലുള്ള ത്രികോണ പോര് നടക്കുമ്പോൾ മറുവഴിക്കൂടെ സ്വപ്നയും വീണയും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. സ്വപ്നയും വീണയും തമ്മിലുള്ള പോരിന് കാരണം എന്താണ്? എന്താണ് അവർക്കിടയിലെ പ്രശ്നം? അതിന്റെ കൃത്യമായ വിവരങ്ങളാണ് പുറത്തു വരേണ്ടത്. മുൻപ് വെളിപ്പെടുത്തലുമായി വന്നപ്പോഴും സ്വപ്ന പറഞ്ഞത് വീണയുടെ സാമ്രാജ്യം വളർത്താൻ സിഎം എന്ത് നെറികേടിനും കൂട്ടു നിൽക്കുമെന്നാണ്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ലൈവിൽ വന്നപ്പോഴും സ്വപ്ന പറഞ്ഞത് കേരളവും ഇവിടുത്തെ ജനങ്ങളെയും വിറ്റു തുലച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മകളുടെ സാമ്രാജ്യം വളർത്താൻ ശ്രമിക്കുന്നു. എന്റെ കൂടെ നിൽക്കുന്നവരെ, എന്നെ വിശ്വസിക്കുന്നവരോടൊപ്പം നിന്ന് ഞാൻ ഫൈറ്റ് ചെയ്യും. ഇതിന്റെ അവസാനം കണ്ടേ ഞാൻ അടങ്ങുമെന്നാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഇല്ലാ കഥകളാണ് താൻ ഒരു സമൂഹത്തെ, ഒരു സമൂഹത്തെ മാത്രമല്ല ഒരു സംസ്ഥാനത്തെയാണ് ഇത് ബാധിക്കുന്നത്. സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങൾക്കെതിരെയാണ് അവർ വിരൽ ചൂണ്ടുന്നത്. ഇല്ലാ കഥകളാണ് പറയുന്നതെങ്കിൽ തന്റെ കൈ മാത്രമല്ല പൊള്ളുന്നത്. നിരപരാധികളായ ആൾക്കെതിരെയാണ് താൻ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ജനങ്ങളുടെ കല്ലേറും മുഴുവനും താൻ സഹിക്കേണ്ടി വരും എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു സ്ത്രീ കൂടിയാണ് സ്വപ്ന. അതുകൊണ്ട് സ്വപ്ന ഉയർത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെങ്കിൽ താൻ അനുഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് നല്ല ഉൾക്കാഴ്ചയുള്ള ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തി കൂടിയാണ് സ്വപ്ന. സ്വപ്ന പറഞ്ഞ ഏതെങ്കിലും ഒരു ആരോപണങ്ങൾ ഇന്നേ വരേക്കും ശരിയല്ല എന്ന് തെളിയിക്കാൻ എന്റെ കുടുംബത്തെ ആരോപിക്കുകയാണ്, അധിക്ഷേപിക്കുകയാണ്, തേജോവധം ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഭരണസിര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ഒരാളും ഒരു കംപ്ലൈന്റിന് പോകാത്തത് എന്നതാണ് ഇപ്പോഴും മുഴങ്ങി നിൽക്കുന്ന ഒരു ആരോപണം. മുഖ്യമന്ത്രിക്ക് ഒരു അന്ത്യശാസനം പോലെ നൽകിയത് സ്വപ്ന വിരൽ ചൂണ്ടുന്നതും പോരെ കടുപ്പിക്കുന്നതും വീണയോടാണ്. എന്തിന്? അതിന്റെ പിന്നാമ്പുറമാണ് അന്വേഷിക്കേണ്ടത്. എനിക്കോ എന്റെ കുടുംബത്തിനോ സ്വപ്നയെ അറിയില്ലെന്നാണ് വിവാദങ്ങളുടെ തുടക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. എന്നാൽ അത് പിന്നീട് മാറ്റി പറയേണ്ടി വന്നു മുഖ്യമന്ത്രിക്ക്. ക്ലിഫ് ഹൌസിൽ വരെ സ്വപ്ന എത്തി എന്നതിന്റെ തെളിവടക്കം പുറത്തു വന്നതോടെ എല്ലാം പിണറായിയുടെ കയ്യിൽ നിന്ന് പോയി. പിന്നീട് അങ്ങോട്ട് കെട്ടഴിഞ്ഞത് സ്വപ്നയ്ക്ക് പിണറായി കുടുംബവുമായുള്ള ബന്ധത്തിന്റെ ആരോപണങ്ങളാണ്. സ്പേസ് പാർക്കിൽ സ്വപ്നയ്ക്ക് ജോലി വാങ്ങിക്കൊടുത്ത പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിന്റെ ഡയറക്ടർ ജയ്ക് ബാലകുമാറുമായി വീണ വിജയന് അടുത്ത ബന്ധമുണ്ട്. ബംഗളൂരുവിലെ എക്സാലോജിക് എന്ന വീണയുടെ കമ്പനി വെബ്സൈറ്റിൽ ജയ്ക് ബാലകുമാർ മെന്റർ ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സ്വർണ്ണക്കടത്ത് വിവാദം പുകഞ്ഞതോടെ വെബ്സൈറ്റിൽ നിന്ന് ഇത് നീക്കം ചെയ്തു. ഇത് നിയമസഭയിൽ പ്രതിപക്ഷം എടുത്തിട്ട് അലക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി വാദിച്ചത് ഇതെല്ലാം തെറ്റായ ആരോപണങ്ങളാണ്, എന്റെ മകൾക്ക് ഇതിലൊന്നും ബന്ധമില്ലെന്നാണ്. എന്നാൽ തെളിവടക്കം നിരത്തിയതോടെ മുഖ്യന്റെ വായടഞ്ഞുപോയി. ഇത് മാത്രമല്ല, വിവാദം കത്തി നിന്നപ്പോൾ സ്വപ്നയെ അറസ്റ്റ് ചെയ്യാൻ കേന്ദ്ര ഏജൻസി നീക്കം നടത്തിയപ്പോൾ നിന്ന നിൽപ്പിൽ സ്വപ്ന ബംഗളൂരുവിലേക്ക് കടന്നു. അതും കോവിഡിന്റെ വലിയ നിയന്ത്രണം ഉള്ളപ്പോൾ തന്നെ എങ്ങനെ സ്വപ്നയ്ക്ക് പുറത്തു പോകാൻ സാധിച്ചു? ഭരിക്കുന്നവരുടെയോ അല്ലെങ്കിൽ പോലീസിന്റെയോ ഒത്താശയില്ലാതെ സ്വപ്നയ്ക്ക് അന്ന് ബംഗളൂരുവിലേക്ക് കടക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇതിൽ വീണയുടെ ഇടപെടലുണ്ടായി എന്ന വിവാദം പിന്നീട് ഒരിക്കൽ പൊങ്ങി വന്നു. മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി സ്വപ്ന ഇതൊരിക്കലും രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള വാക്പോരുകളല്ല. തന്നെ ഉപയോഗിച്ച് ഉപയോഗം കഴിഞ്ഞ ശേഷം കറിയിലിടുന്ന കറിവേപ്പില പോലെ കരിമ്പ് ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ ഉപേക്ഷിക്കപ്പെടുന്ന ചണ്ടി പോലെ വലിച്ചെറിഞ്ഞപ്പോഴുള്ള ഒരു സ്ത്രീയുടെ പ്രതിഷേധത്തിന്റെ അഗ്നിയാണ് ഇന്ന് കേരളത്തെ കരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വപ്നയ്ക്ക് ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ വന്നു. ഒരു തവണയല്ല, പല തവണ ഈ ആരോപണങ്ങൾ കിടന്ന് കറങ്ങി. ഇത് മാത്രമല്ല, വീണയുമായി ബന്ധപ്പെട്ട് സ്വപ്നയുടെ പേര് പലപ്പോഴായി പുറത്തു വന്നു. അപ്പോഴൊക്കെയും പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി. മകളുടെ പേരിൽ വിവാദം വരുമ്പോൾ എതിരാളികളെ ചുഴറ്റിയെറിയാൻ മുഖ്യമന്ത്രി രംഗത്ത് വരാറുണ്ട്. എന്നാൽ എല്ലാ വിവാദങ്ങളിലും മകൾ വീണയുടെ പേരുണ്ട് താനും. സ്വപ്നയ്ക്കു ചുറ്റും ഇതുപോലെ ഒരു രക്ഷാ കവചം തീർക്കാൻ അധികാരമുള്ള ഒരു പിതാവ് സ്വപ്നയ്ക്കില്ല. പക്ഷേ സ്വപ്നയോടൊപ്പം നിൽക്കുന്ന വലിയ ഒരു മനുഷ്യ സമൂഹത്തിന്റെ മനസ്സും പിന്തുണയും തീർച്ചയായിട്ടും സ്വപ്നയ്ക്കുണ്ട്. അത് മറക്കണം. ഒരു പക്ഷേ ഇലക്ഷൻ ഇത്തവണ സ്വപ്ന നിന്നാൽ പോലും വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്നാണ് കേട്ടോ എന്റെ ഒരു തോന്നൽ. സ്വപ്നയും വീണയും തമ്മിലുള്ള പോരിന്റെ വിവരങ്ങളാണ് പുറത്തു വരേണ്ടത്.
വീണയെ വെറുതെ വിടാൻ സ്വപ്ന തയ്യാറല്ല വീണയ്ക്ക് നേരെ ചീറ്റി എടുക്കുകയാണ് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി മകളുടെ സാമ്രാജ്യം വളർത്തുന്നു അതിനെ കേരളം വിറ്റു തുലയ്ക്കുന്നു എന്ന് സ്വപ്ന വെളിപ്പെടുത്തിയത് ചെറിയ വെളിപ്പെടുത്തലല്ല വീണയുടെ സാമ്രാജ്യം തകർക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് സ്വപ്ന പ്രഖ്യാപിച്ചത് ഇത് പെൺപോരാണ് സ്വപ്ന വെല്ലുവിളിക്കുന്നത് ചില്ലറക്കാരെയല്ല ഈ പദപ്രയോഗത്തോട് എനിക്ക് യോജിപ്പില്ല ഇത് പെൺപോരല്ല നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടമാണ് ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം ആവശ്യം കഴിഞ്ഞ് ചണ്ടിയായി വലിച്ചെറിയപ്പെട്ട ഒരു പെണ്ണിന്റെ വേദനയിൽ നിന്നും ഉടലെടുത്ത ഒരു പ്രതിഷേധമാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പാർട്ടിയെ ഒക്കെയാണ് അതും അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർ തനിച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത് നമുക്കറിയാം സി പി എം നേതാക്കളുടെ മക്കളുടെ നേരെയൊക്കെ ഇതിനു മുൻപും പല ആരോപണങ്ങളും വന്നിട്ടുണ്ട് ഇ പി ജയരാജന്റെ മകനെതിരെ ആരോപണം വന്നിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ട് മക്കൾക്ക് നേരെയും വൻ വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട് പി കെ ശ്രീമതിയുടെ മകന് നേരെ വി എസ് അച്യുതാനന്ദന്റെ മകന് നേരെ ഒക്കെ വിവാദങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് പല അഴിമതി ആരോപണങ്ങളിലും വന്നപ്പോൾ മുഖ്യമന്ത്രി അതിനെ ചെറുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് അതായത് മകളെ സംരക്ഷിച്ചു നിർത്തുക എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് സ്വർണ്ണക്കടത്ത് വിവാദം അതും വീണ വിജയന് നേരെ കൃത്യമായി സ്വപ്ന സുരേഷ് ഉപയോഗിച്ചു എന്നത് എടുത്തു പറയണം അതായത് ഈ ആരോപണങ്ങളിലെല്ലാം സ്വർണ്ണക്കടത്തിന് ശേഷം ലൈഫ് മിഷൻ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്തെല്ലാം വിവാദങ്ങൾ അതിനോട് അടുപ്പിച്ചു വന്നിട്ടുണ്ടോ ഇതിലെല്ലാം വീണയെ കുരുക്കുന്ന തെളിവുകളും നിലപാടുകളും ആരോപണങ്ങളും സ്വപ്ന ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയ കളിയല്ല ഇതിന് പിന്നിൽ വീണയ്ക്ക് കൃത്യമായ പങ്കുണ്ടെന്നതാണ് ചർച്ചയായി മാറിയിരിക്കുന്നത് ഒരു കൈയും ഇല്ലെങ്കിൽ എന്തിന് ഇതിൽ ഈ വിവാദങ്ങളിലെല്ലാം വീണയുടെ പേര് ഇങ്ങനെ കിടന്ന് കാണണം ഒന്നും പേടിക്കാനില്ലെങ്കിൽ എന്തിന് മുഖ്യമന്ത്രി മകൾക്ക് ഇങ്ങനെ കവചം ഒരുക്കി നിർത്തണം സ്വപ്ന വെല്ലുവിളിക്കുന്നത് ഒരു നിസ്സാരക്കാരിയെ അല്ല മുഖ്യമന്ത്രിയുടെ മകളെയാണ് എന്തിനും പോന്ന പിണറായി വിജയന്റെ മകളെ അതിന് ചില്ലറ ധൈര്യമൊന്നും അല്ല ഇരട്ട കള്ളത്തരങ്ങളും കൊള്ളയും കൊള്ളിവെപ്പും കൊലയും കൊലപാതകവും ഭീഷണികളും ഒക്കെയായി നിൽക്കുന്ന ഒരു പാർട്ടിക്കെതിരെ ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ നിന്ന് പൊരുതുകയാണ് ഇതൊരു പെൺപോരല്ല ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല നേടാനുമില്ല ഈ ധൈര്യമാണ് സ്വപ്നയ്ക്കുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഇരട്ട ചങ്ക് സ്വപ്നയ്ക്ക് തന്നെയാണുള്ളത് അവരെ മുന്നിൽ നിർത്തി പല കളിയും കളിച്ചവർ അവരെ തള്ളി പറയുകയാണ് ചെയ്തത് ഇതോടെ സർവ്വനാശത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് സ്വപ്ന സ്വപ്നയെ സംബന്ധിച്ച് അവർക്ക് ആരെയും ഭയപ്പെടാനില്ല തന്നെ ഭയപ്പെടുത്താൻ നോക്കേണ്ട എന്ന് അവർ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും നേരെ വ്യക്തമാക്കി കഴിഞ്ഞു പാർട്ടിയെയും സി പി എം നേതാക്കളെയും സർവ്വതിനെയും നശിപ്പിക്കാനുള്ള ആയുധങ്ങൾ വജ്രായുധങ്ങൾ തന്റെ കയ്യിലുണ്ടെന്ന് സ്വപ്ന അവകാശപ്പെടുകയാണ് എന്തായാലും വീണയ്ക്ക് നേരെ വലിയ പടപ്പുറപ്പാടാണ് സ്വപ്ന നടത്തുന്നത് മകളെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും മുഖ്യമന്ത്രി പോകും അതിൽ ഒരു ഏതറ്റം വരെയും മകളെ സംരക്ഷിക്കാൻ പോകുന്ന പിതാവിനോടൊപ്പം തന്നെ കുറ്റക്കാരെ ജയിലിൽ അടയ്ക്കാനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഏതറ്റം വരെയും പോകും എന്നാണ് സ്വപ്നയും പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഈ ചാലഞ്ച് ഏറ്റെടുക്കണം ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ കയ്യിൽ അവരുടെ കയ്യിൽ ധാരാളം തെളിവുകളുണ്ട് അത് വെച്ചുകൊണ്ട് സമർത്ഥിക്കുമ്പോൾ ഇവർ വെറും ആരോപണമാണ് ഉന്നയിക്കുന്നത് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഇവർ തയ്യാറാകാതെ തന്നെയുമല്ല ആകെ ഒന്ന് പറഞ്ഞു സ്വപ്നയെ അറിയില്ല അറിയാമെന്നതിന്റെ എത്ര തെളിവുകൾ വേണമെങ്കിലും താൻ സമർത്ഥിക്കാമെന്ന് പറഞ്ഞ് സ്വപ്ന വെല്ലുവിളിച്ചു ഞാൻ ആ ദിവസം പറഞ്ഞു തരാം മുഖ്യമന്ത്രിയും ഞാനും ഒറ്റയ്ക്കിരുന്ന് തനിച്ചിരുന്ന് സംസാരിച്ച രണ്ടുപേരും ഒറ്റയ്ക്കാവത്തില്ല അല്ലെ മുഖ്യമന്ത്രിയും സ്വപ്നയും ഒരുമിച്ചിരുന്ന് സംസാരിച്ചതിന്റെ ഫുട്ടേജ് നിങ്ങൾ പുറത്തുവിടുമോ നിങ്ങൾ എടുക്കൂ സി സി ക്യാമറ വിഷ്വൽസ് എടുക്ക് അതൊന്ന് പുറത്തുവിടാമോ ഡേറ്റ് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോൾ മൗനമായിരുന്നു മറുപടി കാരണം സ്വപ്നയ്ക്കറിയാം ഇതിന്റെ ഒക്കെ വ്യക്തമായ രേഖകൾ തെളിവുകൾ സ്വപ്നയുടെ കയ്യിലുണ്ട് ഇങ്ങേയറ്റം 30 ലക്ഷവുമായി 30 കോടി രൂപയുമായി സ്വപ്നയുടെ അടുത്തെത്തിയ വിജീഷ് പിള്ളയോടടക്കമുള്ള തെളിവുകൾ സ്വപ്ന ശേഖരിച്ചു വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്